ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഭാഗ്യ പരീക്ഷണത്തിനില്ലെന്ന് മാത്യു ടി തോമസ് MLA. കഴിഞ്ഞ തവണ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കോട്ടയത്ത് മത്സരിച്ചത്. ഇത്തവണ തിരുവനന്തപുരം സീറ്റാണ് JDS ആവശ്യപ്പെടുകയെന്നും മാത്യു ടി തോമസ് തിരുവല്ലയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 2014 ജോസ് കെ മാണിയെ നേരിടാൻ JDS അവസാന നിമിഷം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിത്വം പൂർണ്ണ മനസ്സോടെയല്ല സ്വീകരിച്ചത്. മത്സരിക്കാനില്ലെന്ന് അറിയിച്ചെങ്കിലും സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളുടെ അവസാന നിമിഷത്തെ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നുവെന്ന് മാത്യു ടി തോമസ്. കഴിഞ്ഞ തവണയും വളരെ വൈകിയാണ് സീറ്റ് കിട്ടിയതും സ്ഥാനാർത്ഥിയാകേണ്ടി വന്നു. എന്റെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും വ്യക്തമായിട്ടാണെങ്കിലും പാർട്ടി എടുത്ത തീരുമാനം വഴിപ്പെട്ടതാണ്. നിയമസഭാ അംഗമായിരിക്കെ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 120,599 വോട്ടുകൾക്കാണ് മാത്യു ടി തോമസ് പരാജയപ്പെട്ടത്. ഇത്തവണ വളരെ മുൻകൂട്ടി തന്നെ പാർട്ടി നേതൃത്വത്തെ എനിക്ക് താല്പര്യമില്ല മത്സരിക്കാനുള്ള അറിയിച്ചിട്ടുണ്ട്. മത്സരിക്കാൻ തന്നെക്കാൾ യോഗ്യരായവർ പാർട്ടിയിലുണ്ട്. പാർട്ടി തിരുവനന്തപുരം സീറ്റിന് മുൻഗണന കൊടുത്ത് സീറ്റ് ചർച്ച ചോദിക്കണമെന്നാണ് പൊതുധാരണ എത്തിയിട്ടുള്ളത്. കെ കൃഷ്ണൻകുട്ടിക്ക് വേണ്ടി മന്ത്രിസ്ഥാനം വിട്ടു നൽകിയതിലെ നീരസമുള്ള മാത്യു ടി തോമസ് പാർട്ടി പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുന്നത് വൈകുന്നതിലും അതൃപ്തിയിലാണ്. മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവല്ല.